വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദൂ മഅല്ലാഹി അഹദ. നിശ്ചയം പള്ളികൾ അല്ലാഹുവിന്റേതാണ് എന്നിട്ട് ഖുർആൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആ പള്ളിയിൽ അല്ലാഹുവിനോടൊപ്പം വേറെ ഒരാളെയും നിങ്ങൾ വിളിക്കരുത് എന്നാണ്. ആ ആയത്ത് 1923 ശേഷം ഖുർആനിൽ ചേർത്ത ഒരു വചനമല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പ് സൂറത്ത് ജിന്നിലൂടെ ജിബ്രീൽ എന്ന മലക്കിലൂടെ, ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കേട്ട സൂക്തമാണ് സൂറത്ത് ജിന്നിലെ 18-ാമത്തെ വചനം. വഅന്നൽ മസാജിദ ലില്ലാ, നിശ്ചയം പള്ളികൾ അല്ലാഹുവിന്റേതാണ്. നിങ്ങൾ എന്താ പറയുന്നത്? അല്ലാഹുവിനെ വിട്ട് ആ പള്ളിയിൽ നിങ്ങൾ വേറൊരാളെയും പ്രാർത്ഥിക്കരുത് എന്നാണോ? അല്ല, അല്ലാഹുവിനോടൊപ്പം. എന്താ അങ്ങനെ പറയാൻ? മസ്ജിദിൽ എന്തായാലും അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. എന്നാൽ അല്ലാഹുവിനോടൊപ്പം അല്ലാഹുവിനെ വിളിക്കുക, എന്നിട്ട് അല്ലാഹുവിനോടൊപ്പം വേറെ ആളെയും വിളിക്കുക, അങ്ങനെ ഒരവസ്ഥ അല്ലാഹുവിന്റെ പള്ളിക്ക് ഉണ്ടാകരുത്. ഞാൻ തെളിച്ചു പറയാം, മഗ്രിബിന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് കൊടുത്തു. ഇഖാമത്ത് കൊടുക്കുമ്പോ അത് പറഞ്ഞു. നിസ്കാരത്തിൽ 3 റക്കായത്തിലും അത് പറഞ്ഞു. മഗ്രിബിന് ശേഷം ഖുതുബിയത്ത് നടത്തിയാണ് പള്ളിയിൽ നിന്ന്, മഗ്രിബിന് ശേഷം ഖുതുബിയത്ത് നടത്തിയാണ്. അപ്പൊ മൊയ്തീൻ ശൈഖിനെയാണ് വിളിക്കുന്നത്, അതാ അല്ല പറഞ്ഞ്. അല്ലാനെ മഗ്രിബിന് വിളിക്കുക, മഗ്രിബിന് ശേഷം ഇശായിന്റെ ഇടക്ക് മൊയ്തീൻ ശൈഖിനെ വിളിക്കുക. 1000 വട്ടം നമ്മൾ അല്ല പറഞ്ഞ ഖുർആൻ പ്രയോഗം എന്താണ്? അല്ലാഹുവിനെ ഒഴിവാക്കി വേറെ ആരെയും വിളിക്കരുതല്ല, അല്ലാഹുവിനോടൊപ്പം. സാധാരണ ആളുകൾ, ഞങ്ങൾ മഗ്രിബിന് അല്ലാഹുവിനോടല്ലേ പറഞ്ഞത്, ഞങ്ങൾ അല്ലാഹുവിനോട് തന്നെയല്ലേ പറഞ്ഞത്. അതെ, മഗ്രിബിന് അല്ലാഹുവിനോട് പറഞ്ഞു, പിന്നെ അല്ലാഹുവിനോടൊപ്പം മൊയ്തീൻ ശൈഖിനെയും വിളിച്ചു. അള്ളാനെ ചുരുങ്ങിയ വട്ടം വിളിച്ചു, മൊയ്തീൻ ശൈഖിനെ 1000 വട്ടം വിളിച്ചു. ആലോചിച്ച് നോക്കൂ, മൊയ്തീൻ ശൈഖിനെ ഖുതുബിയ, ഞാൻ താമസിച്ച പുത്തനത്താണി, അവിടുത്തെ വലിയ പള്ളി ജമലുൽ ലൈലി എന്ന് പറയുന്ന ഒരു തങ്ങള്, ഇവിടെ മഗ്രിബിന് അള്ളാനെ വിളിച്ച് നിസ്കരിക്കും, ഇശാ വരെ മൊയ്തീൻ ശൈഖിനെ വിളിക്കും, ഇശാക്ക് അള്ളാനെ വിളിക്കും, ഇശാ മുതൽ രാത്രി 12 വരെ മൊയ്തീൻ ശൈഖിനെ വിളിക്കും. അപ്പൊ 5 മൊയ്തീൻ ശൈഖിനെ, 10 അള്ളാനെ, 5 മരവിസ്കാരത്തിനും 5 ഇശാസ്കാരത്തിനും 5 മൊയ്തീൻ ശൈഖിനെ 1000 വട്ടം. അല്ല പറഞ്ഞ വാചകത്തിന്റെ ഗൗരവം ഒന്ന് ആലോചിച്ചേ. വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദൂ മഅല്ലാഹി അഹദ. നിശ്ചയം പള്ളികൾ അള്ളാഹുവിന്റേതാണ്. ആ പള്ളിയിൽ അള്ളാഹുവിനോടൊപ്പം, അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ 9 ഈ പള്ളിയുടെ പ്രത്യേകത. അതാണ്, മാത്രമല്ല ഈ പള്ളിയിലെ ഒരൊറ്റ ഖുതുബയും അമ്പിയാക്കളെ വിളിക്കാം, ഔലിയാക്കളെ വിളിക്കാം, ബീവിമാരെ വിളിക്കാം, ഓലോട് ഇസ്തിഹാസ നടത്താം, മലക്കിനോട് ഇസ്തിഹാസ നടത്താം, ജിന്നിനോട് ഇസ്തിഹാസ നടത്താം, അങ്ങനെ ഖുതുബ നടത്തുന്ന ഒരു ഖതീബും ഈ പള്ളിയിൽ വരില്ല. അതാണ് ഈ പള്ളിക്ക് മറ്റു പള്ളികളിൽ നിന്നുള്ള പ്രത്യേകത. അള്ളാനെ മാത്രമേ വിളിക്കൂ, കാരണം പള്ളി അള്ളാക്കുള്ളതാണ്, അള്ളാനെ മാത്രം വിളിക്കാനുള്ളതാണ്. എന്നാൽ ചർച്ച എന്തിനുള്ളതാണ്? ഇരാറ്റുപേട്ടയിലെ ഒരു കുരിശ് ഇന്ത്യയെ തന്നെ, ലോകത്ത് തന്നെ 2 കുരിശ് എന്നോ എന്നൊക്കെ പറയുന്നു. അതെന്തിനാണ്? ആ അല്ലാത്തവർ ആരാധിക്കാനാണ്. എല്ലാവർക്കും അറിയാം, കുറച്ച് അങ്ങോട്ട് പോയാൽ അമ്പലം കാണാ, അതാരാ ആരാധിക്കാനാണ്? സൃഷ്ടികളെ ആരാധിക്കാനാണ്. ഞാൻ ഇന്നലെ വയനാട്ടിലായിരുന്നു, അവിടെ ഒടുങ്ങാക്കാട്ടിലെ പള്ളി രാജകൊട്ടാരം പോലെ വലുതാക്കിയാണ്. അതായത് ഒരു 5 പള്ളി കൂടി ചേർന്ന അത്ര വലുപ്പത്തിൽ, എന്താ ഒടുങ്ങാക്കാട്ടിലെ ഷെയ്ഖിന് അവിടെ വലിയ പള്ളി ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കുകയാണ്. അതിന്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ പള്ളിയുണ്ട്, വൃത്തിയില്ലാത്ത, മൂത്രമുറി പോലും കഴുകാത്ത പള്ളികൾ. എന്റെ ഒടുങ്ങാക്കാട്ടിലെ പള്ളി ഇത്ര മനോഹരാക്കി, അത് വരുമാനമുള്ള പള്ളിയാണ്, അള്ളാഹുവിന്റെ അടിമയെ ആരാധിക്കുന്ന പള്ളിയാണ്. ഏതുപോലെ? ക്രിസ്ത്യൻ ചർച്ച് പോലെ, ഹൈന്ദവരുടെ അമ്പലം പോലെ. ഇത് പറയുമ്പോ നിങ്ങൾ ഈ ചെങ്ങായി ഏത് കാലത്തും ഇങ്ങനെ തന്നെയാണല്ലോ, ഞാൻ ഏത് കാലത്തും ഇങ്ങനെയാണ്, സത്യേ പറയൂ, അസത്യം പറയില്ല, ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യമല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്,
അല്ലാതെ 59 പള്ളികളുടെ കൂട്ടത്തിൽ നാലാള് സുജൂദ് ചെയ്യാൻ വേണ്ടി ഇത്ര മെനക്കേട്ട് പള്ളി ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാരും ആലോചിച്ചു നോക്ക്, ഇവിടെ ഉള്ള എല്ലാ പള്ളിനെ പോലെ ഒരു പള്ളി അതാണെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ട് പള്ളി അതിൽ പോയി നിസ്കരിച്ചാ പോലെ. അപ്പൊ കേവലം നിസ്കാരത്തിനാണെങ്കിൽ ഇവിടെ ഏത് പള്ളിയിലും പോകാം. അല്ല പള്ളിക്ക് പറഞ്ഞ കണ്ടീഷൻ പാലിച്ചുകൊണ്ടുള്ള പള്ളി അതായി പള്ളി. ഒരു പള്ളിയുടെ സംരക്ഷണം മറിയം ബീവിയെ ഏൽപ്പിച്ചു, സത്യം എല്ലാവർക്കും അറിയാം. എന്നിട്ട് സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ, റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ, സുജൂദ് റുക്കൂം ചെയ്യാൻ അല്ല മറിയം ബീവിനോട് പറഞ്ഞു. സക്കരിയ നബി ഇമാമത്ത് നിന്നു, മറിയം ബീവി അവിടെ നിസ്കരിച്ചു. അതൊരു ആരാധനാലയമായിരുന്നു. അപ്പൊ അതിലൂടെ അല്ല ഒരു കാര്യം പഠിപ്പിച്ചു, പെണ്ണിനുമാവാം പള്ളിയിൽ. അതായി പള്ളിയുടെ വേറൊരു പ്രത്യേകത, അതായി പള്ളിയുടെ വേറൊരു പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത അല്ല ഖുർആനിൽ പറഞ്ഞു, 14 അധ്യായം 4 വചനം, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുദില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. അതാണ് വേറൊരു കാര്യം. അതായത് ഒരു പ്രവാചകനെയും ലോകത്ത് നാം അയച്ചിട്ടില്ല, ഇല്ല. ആ നാട്ടുകാരുടെ ഭാഷയിലായിട്ടല്ലാതെ, ഇരാറ്റുപെട്ടക്കാർ അടിവരട്ട് മനസ്സിലാക്കണം, ഒരു പ്രവാചകനെയും ഒരു നാട്ടിലേക്കും നാം തെരഞ്ഞെടുത്ത് അയച്ചിട്ടില്ല. ആ നാട്ടുകാർ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് അവരുടെ ഭാഷയിലല്ലാതെ. ഇപ്പൊ നമുക്കൊക്കെ അറിയാം സംസം, ഹാജറ ബീവി ഉപയോഗിച്ചൊരു പദമാണ്. നമ്മളതിനെ മലയാളത്തിലേക്ക് എന്താ പറയല്, അടങ്ങ് അടങ്ങ്. ഈ സംസം എന്നത് അറബിയാണോ? അല്ല. ഇബ്രാഹിം നബിയുടെ ഭാഷയും ഈസാ നബിയുടെ ഭാഷയും മൂസ അലൈഹി ഇസ്ലാമിന്റെ ഭാഷയും വ്യത്യസ്തമായിരുന്നു. അറബി ഭാഷ ഒരു 4 പ്രവാചകന്മാരെ സംസാരിച്ചിട്ടുള്ളൂ എന്നാണ് ചരിത്രം പറയുന്നത്. ബാക്കിയുള്ള 150,000 അമ്പിയാ മുസ്ലിങ്ങൾ ലോകത്ത് വന്നിട്ട് 4 നബിമാരെ അറബി സംസാരിച്ച്, ബാക്കിയുള്ള മുഴുവൻ പ്രവാചകന്മാരും അനറബികളായിരുന്നു, അറബി ഭാഷ സംസാരിക്കാത്തവരായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ അറബിയിൽ ഖുതുബ നടത്തി, നബി അങ്ങാടിയിൽ പ്രസംഗിച്ചു. മലയാളത്തിലാ? അല്ല. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഉക്കാലയിൽ, ദുൽമജാസിൽ, മജന്നായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രസംഗിച്ചു. ഏതു ഭാഷയില്? മലയാളത്തിലാ? അല്ല. വേറെ ഏതേ ഭാഷയിലാ? അല്ല, അറബിയിൽ. ആ അറബി പ്രസംഗം കേട്ടിട്ട് കുറെ ആള് ഇസ്ലാമായി. ഒരു പള്ളിയിൽ വന്നിരുന്നു, അങ്ങാടി പ്രസംഗം കേട്ടിട്ട് കുറെ ആള് ഇസ്ലാമായി. ഒരു പിന്നെ പള്ളിയിൽ വന്നു, ആ പള്ളിയിൽ വന്നവരോട് നബി അറബി തന്നെ പ്രസംഗിച്ചു. കാരണം നബിയുടെ അറബി പ്രസംഗം കേട്ട് മാറിയവരാണവർ. ആ മാറിയത് നബിയുടെ അറബി ഭാഷ അറിയാവുന്നതുകൊണ്ടാണ്, പ്രവാചകന്റെ ഓഡിയൻസ് അറബികളായതുകൊണ്ടാണ്. ആ അറബികൾ പള്ളിയിൽ വന്നാൽ പിന്നെ ഓലോട് കൊങ്കിണി പറയാൻ പറ്റില്ല, ഓൽക്ക് തിരിയുന്ന ഭാഷ അറബിയാണ്. കാരണം ഖുതുബക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യമാണ് പ്രധാനം.